പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ദിവസം ഒരു അയൽവാസിയുടെ വീട്ടിൽ പോകുവാനിടയായി. അവരുടെ വീട് പണി കഴിഞ്ഞ് വീട് താമസത്തിന് ഒരുങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. എന്നാണ് വീട് താമസമെന്ന് ചോദിച്ചപ്പോൾ, ഈ ദിവസങ്ങളിൽ പറ്റില്ല, ഇത് നഹ്സിന്റെ ദിവസങ്ങളാണ്, എന്തായാലും മുഹറം 10 കഴിഞ്ഞേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി. ഇതാണ് എന്നെ ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രേരിപ്പിച്ചത്. അതെ, മുഹറം മാസവും അന്ധവിശ്വാസങ്ങളും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും ഇസ്ലാമിക പുതുവർഷത്തിലെ 1-ാമത്തെ മാസമായ മൊഹറം മാസത്തിലാണ്. ഈ മൊഹറം മാസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. അള്ളാഹുവിനോട് ചേർത്ത് പറഞ്ഞ മാസമാണ്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസമാണ്, അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. അതുപോലെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാസമാണ്. അതുപോലെ പ്രവാചകന്മാരെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷിച്ച മാസം കൂടിയാണ്. ഇങ്ങനെ ധാരാളം പ്രത്യേകതകളുള്ള ഈ മൊഹറം മാസത്തിനെ ബന്ധപ്പെട്ട് കുറെ അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നു. ഇത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതെ, മൊഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ ശകുനത്തിന്റെ ദിവസങ്ങൾ അല്ലെങ്കിൽ നഹ്സിന്റെ ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു. എന്താണ് ഈ ശകുനം അല്ലെങ്കിൽ നഹ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത്, മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല എന്നതാണ്. അതായത്, ഒരു വീട് കയറി താമസം, ഒരു കല്യാണം, ജോലിയിൽ പ്രവേശിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങൾക്കൊന്നും ഈ ദിവസങ്ങൾ പറ്റിയതല്ല എന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. എന്നാൽ ഇസ്ലാം എന്ത് പറയുന്നു? ഇസ്ലാമിൽ ശകുനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. സൂര്യൻ ഉദിക്കുന്ന എല്ലാ ദിവസങ്ങളും അള്ളാഹുവിന് പ്രിയപ്പെട്ട ദിവസങ്ങളാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു, ശകുനമില്ല, പക്ഷി നോട്ടങ്ങളില്ല, സ്വയം പകരുന്ന പകർച്ചവ്യാധികളുമില്ല. ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ശകുനത്തെ തുടർന്ന് ഒരു നല്ല കാര്യം വേണ്ട എന്ന് വെച്ചാൽ അദ്ദേഹം ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇനി അങ്ങനെ ഒരു ശിർക്ക് നമ്മിൽ നിന്ന് വന്നു പോയാൽ നാം എന്ത് ചെയ്യണം? നാം തൗബ ചെയ്ത് മടങ്ങണം. ഒപ്പം തന്നെ ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയുടെ ആശയം ഇതാണ്: അള്ളാഹുവെ, നീ തരുന്ന നന്മയല്ലാതെ വേറൊരു നന്മയുമില്ല. അതുപോലെ നിന്നിൽ നിന്നുണ്ടാകുന്ന ഒരു വിപത്തല്ലാതെ എന്നെ വേറെ വിപത്തുകളൊന്നും ബാധിക്കുകയില്ല. നീയല്ലാതെ വേറെ ഇലാഹുമില്ല എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഓർക്കുക, അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധമായ ദീൻ. ഇതിന് വിരുദ്ധവും അതുപോലെ പ്രമാണങ്ങൾക്ക് അടിസ്ഥാനവുമില്ലാത്ത എല്ലാം അന്ധവിശ്വാസങ്ങളാണ്. അള്ളാഹുവിന്റെ കലാഖദറിൽ വിശ്വസിക്കുക. അള്ളാഹുവിൽ നിന്നാണ് ഹൈറും ഷെറും ഉണ്ടാകുന്നത്. ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തവക്കലാക്കിക്കൊണ്ട് ജീവിക്കുക. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാബില്ല എന്നാണ്. അള്ളാഹുൽ എന്നെ കൊണ്ടല്ലാതെ വേറൊരു കഴിവും ശക്തിയുമില്ല. അതുകൊണ്ട് ഒരു കാലത്തിനോ ദിവസത്തിനോ സമയത്തിനോ ഒരു നഹസുമില്ല. നഹസിന് ഇസ്ലാമിൽ യാതൊരു പ്രാധാന്യവുമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഹിർ ദവാനിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.